Hello friends, welcome to SAT, St. Augustine Tuition and Marathambadi and Puthamalikira. Please subscribe to our YouTube channel for new updated videos and also visit stagustintuition.blogspot.in. ഇതാണ് നമ്മുടെ ട്യൂഷൻ സെൻറ്റർ സെൻറ്റ് ഏഴ്സ് ട്യൂഷൻ സെൻറ്റർ പുത്തൻവേലിക്കര എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ തൃശ്ശൂർ ബോർഡറായിട്ട് വരും. കേരള പ്ലസ് വൺ കെമിസ്ട്രി ചാപ്റ്റർ വൺ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയിലെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കെമിസ്ട്രി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് കെമിസ്ട്രി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെയാണ്. ഓക്കെ, ലെറ്റ് അസ് ഡിസ്കസ് ദ ടോപ്പിക്. ഫസ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി, നേച്ചർ ഓഫ് മാറ്റർ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെൻറ്റ്സ്, അൺസെർട്ടനിറ്റി ഇൻ മെഷർമെൻറ്റ്സ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസസ്, മോൾ കൺസെപ്റ്റ്സ് ആൻഡ് മോളാർ മാസസ്, പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആൻഡ് സ്റ്റോക്കിയോമെട്രി ആൻഡ് സ്റ്റോക്കിയോമെട്രി കാൽക്കുലേഷൻസ്. ദീസ് ആർ ദ ടോപ്പിക് ഡിസ്കസ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ലെറ്റ് ഇസ് ഡിസ്കസ് the importance of chemistry or what is chemistry today. Okay, ഇന്ന് നമുക്ക് importance of chemistry എന്താണെന്ന് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് വരുമ്പോൾ നിങ്ങൾ ഫിസിക്സ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക. അവിടെ നമ്മൾ ഫിസിക്സ് എന്താണെന്നും അതുപോലെ ബയോളജി വീഡിയോസ് ഉണ്ട്, അവിടെ ബയോളജി എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. ഓക്കെ, പാർട്ട് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കിയേ, ഇവിടെ വൈനാണുള്ളത് കേട്ടോ. നിങ്ങൾ ഈ മൂന്ന് ഗ്ലാസ്സിലെ എന്താണ് കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് ഗ്ലാസ്, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഓക്കെ, ചിലർ പറയുന്നു ഇങ്ങനെയായിരിക്കും, ഈ ഗ്ലാസ്സിൽ ഒന്നുമില്ല, ഈ ഗ്ലാസ്സിൽ പകുതിയില്ല, ഈ ഗ്ലാസ്സിൽ കുറച്ചില്ല. അങ്ങനെയുള്ള ആൾക്കാർ നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്നവരാണ്. അതായത് ഒന്നുമില്ല, ഇല്ല, ഇല്ല എന്ന് മാത്രം പറയുള്ളൂ. വേറെ ചിലർ പറയും ഈ ക്ലാസ്സിലില്ല, പക്ഷേ ഈ ക്ലാസ്സിൽ പകുതിയുണ്ട്, പകുതിയെങ്കിലും ഉണ്ടല്ലോ ഇവിടെ ഒരു കുറച്ചൊരു, ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ടുണ്ട്, ഇച്ചിരി ഇല്ലാതെ ഉള്ളൂ, അങ്ങനെ പറയും. ബട്ട് എ കെമിസ്റ്റ് എങ്ങനെയായിരിക്കും തിങ്ക് ചെയ്യുക? അതായത് ഒരു കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻ്റ് എങ്ങനെ ചിന്തിക്കണം? ഇത്രയേ ഉള്ളൂ, എല്ലാ ക്ലാസ്സും ഫില്ലാണ്. ആ, അതെങ്ങനെയാണ് സാർ? യെസ് വൈൻ എന്ന് പറയുന്നത് ഒരു മാറ്ററാണ്, കൂടാതെ ഇതിനകത്ത് എയർ ഉണ്ട്, എയറും ഒരു മാറ്ററാണ്. സോ മാറ്റർ വെച്ച് ഫുൾ ഫില്ലഡ് ആണ് ഈ ഗ്ലാസ്. ഓക്കെ, ഓൾ ഗ്ലാസസ് ആർ ഫില്ലഡ് വിത്ത് എയർ ഓർ വൈൻ ഓർ ബോത്ത്. മനസ്സിലായോ? സോ മാറ്റർ, കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ. മാറ്ററിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്, വെയിറ്റ് ഉള്ളതും അല്ലെങ്കിൽ എന്താണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കൊടുത്തു, സപ്പോസ് ഇതൊരു ബക്കറ്റാണ്, ആ ബക്കറ്റ് നിറച്ച് നിങ്ങൾ വെള്ളം കൊടുത്തു, ക്ലിയർ, നിറഞ്ഞിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു കഷ്ണം കല്ല് കൊണ്ടുവന്നിട്ടു, വാട്ട് ഹാപ്പൻ? കുറച്ച് വെള്ളം പുറത്തേക്ക് ചാടിപ്പോവും, എന്നിട്ട് കല്ലകത്ത് വന്നിരിക്കും. കല്ലിനിരിക്കാൻ സ്ഥലം വേണം, അതാണ് ആ സ്ഥലത്തുള്ള വെള്ളത്തിനെ ചാടി പുറത്തേക്ക് കളഞ്ഞത്. അപ്പോൾ കല്ലൊരു മാറ്ററാണ്, കാരണം അതിനിരിക്കാൻ എന്ത് വേണം? സ്ഥലം വേണം, അതിനൊരു വെയിറ്റ് ഇല്ലേ, മാസ് ഇല്ലേ, മാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാസ് ഉള്ളതും ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ളതും എന്താണ്? മാറ്ററാണ്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഉള്ളതൊക്കെ മാറ്ററാണ്, ഇതൊക്കെ മാറ്ററാണ്, ഈ ഇപ്പോൾ ഈ ഗ്ലാസ് മാറ്ററാണ്, നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം വേണം, നിങ്ങൾ ഒരു മാറ്ററാണ്, നിങ്ങൾക്ക് ഇരിക്കാൻ എന്താണ് സ്ഥലം വേണം, നിങ്ങൾക്ക് വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട്. മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ്, പക്ഷെ മാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര കണ്ടൻ്റ് ഉണ്ട്, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ അതാണ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമാണ് എന്ത് ഈ പറയുന്ന മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് നമുക്കറിയാം ഫിക്സ്ഡ് ഷേപ്പാണ്, അത് അവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും, അതിന് ഫിക്സ്ഡ് എന്താണ് വോളിയം ഉണ്ട് അല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിൽ വരുമ്പോൾ എന്താണ് അതിന് വോളിയം ഉണ്ട്, ഇപ്പോൾ നമ്മൾ 5 ലിറ്റർ 6 ലിറ്റർ എന്നൊക്കെ പറയും വോളിയം ഉണ്ട്. അത് ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾ സ്വീകരിക്കുക. എന്നാൽ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഏത് പാത്രത്തിലെടുത്താലും ആ പാത്രത്തിൽ നിറയും. അപ്പോൾ അതിന്, അപ്പോൾ ആ പാത്രത്തിൻ്റെ വോളിയം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. അപ്പോൾ വോളിയം ഇല്ല, വോളിയം ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ഗ്യാസസ് എന്ന് പറയുന്നത്. അത് ഏത് പാത്രത്തിലെടുത്താലും ആ പാത്രം നിറച്ചു നിറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്യാസ് എങ്ങനെ നമ്മൾ മാറ്റർ ആക്കുക? അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ? നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു പേപ്പർ പിടിക്കുക, ലെഫ്റ്റ് കയ്യിൽ നിങ്ങൾ ഇടത് കയ്യിൽ ഒരു പേപ്പർ പിടിക്കുക, വലത് കയ്യിൽ
വലത് കൈ കൊണ്ട് ആ പേപ്പറിനെ ഇങ്ങനെ പേപ്പറിൻ്റെ നേരെ നിങ്ങളിങ്ങനെ ഊതുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു കയ്യിൽ ഒരു പേപ്പർ പിടിക്കുന്നു, ഒരു കൈ ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ കൈവീശുക. കൈ വീശുമ്പോൾ പേപ്പർ അനങ്ങണാണ്. അതിന് കാരണം എന്താ? അതിന് കാരണം നിങ്ങൾ കൈ വീശിയപ്പോൾ ഇങ്ങോട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വീശുക, ഇങ്ങനെ വീശിയപ്പോൾ ഇവിടെയുള്ള എയർ ചെന്ന് ഈ പേപ്പറിന് ചെന്നിടിച്ചു. അതായത് ഇവിടെ എയർ നിൽപ്പുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ എയർ നിൽക്കാൻ സ്ഥലം വേണം. ആ എയറിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? തട്ടി മാറ്റിയത്. സോ എയർ ഈസ് എ ഇസ് അനദർ മാറ്റർ. ഓക്കെ, മാറ്റർ അവിടെ നിൽക്കട്ടെ. സോ മാറ്റർ മാറ്റർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ. കെമിസ്ട്രിയിൽ മാറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, മാറ്ററിലേക്ക് പിന്നീട് വരാം. നേച്ചർ ഓഫ് മാറ്റർ നമ്മൾ സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമുക്കിപ്പോൾ എന്താണ് കെമിസ്ട്രി എന്ന് അറിയണം. ലുക്ക് അറ്റ് ദിസ് ഒനിയൻ. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ചിലപ്പോൾ അടുക്കളയിൽ കയറിയിട്ടില്ലെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും സവാളയോ ഉള്ളിയോ നിങ്ങൾ അരിഞ്ഞ് കാണും. അരിഞ്ഞ് കാണുമ്പോൾ കണ്ണീന്ന് എന്താണ് കണ്ണിന് നീര് വന്നും കാണും അല്ലേ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ കണ്ണുനീരിന് കാരണമെന്ന്? കെമിസ്ട്രി നിങ്ങൾക്ക് പറഞ്ഞു തരും ആ കണ്ണുനീർ എങ്ങനെ ഉണ്ടാവുന്നതെന്ന്. നിങ്ങളുടെ കണ്ണിൽ സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നു, ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു അസ്വസ്ഥവും കണ്ണിലെ കണ്ണുനീരുമായി ചേർന്ന് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണ് എരിയുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഇറിറ്റേഷൻ കളയാൻ വേണ്ടി കണ്ണുനീര് എന്താണ് അത് നമ്മളെ കണ്ണിൽ നിന്നും നീക്കിക്കളയും അല്ലേ. ഇത് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് ആകെ വട്ടായി പോകുന്നത്. ദയവ് ചെയ്ത് വായിക്കാൻ നിൽക്കേണ്ട, ഒരു ഭയങ്കര കെമിസ്ട്രിയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, എനിവേ കെമിസ്ട്രി ക്യാൻ ഓൺലി ആൻസർ ദി എക്സ്പ്ലനേഷൻ. ഓൺലി കെമിസ്ട്രി ക്യാൻ ആൻസർ ദി എക്സ്പ്ലനേഷൻ. ഓക്കെ, നിങ്ങളൊക്കെ പഴം തിന്നാറുണ്ടല്ലേ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പഴത്തിൻ്റെ തൊലി നന്നായി ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നിങ്ങളുടെ അല്ല ഇങ്ങനെ മഞ്ഞക്കറിയുള്ളത് വെളുത്ത നിറമാവുന്നു? അതെ, അങ്ങനെ ആവും. അങ്ങനെ ആവുമെന്ന് പറയാണ്, ചെയ്തു നോക്ക്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി പറയും. അതായത് പൊട്ടാസ്യം, മഗ്നീഷ്യം ആൻഡ് മാഗ്നീസ് അതിനകത്തുണ്ട്. അതെന്താണ് നമ്മുടെ ടീത്തിനെ അബ്സോർവ്, അഴുക്കൾ അബ്സോർവ് ചെയ്തിട്ട് നമ്മുടെ ടീത്തിനെ എന്താണ് വൈറ്റ് ആക്കും. ഓക്കെ, ദാറ്റ് ഇസ് കെമിസ്ട്രി. അതൊരു കെമിക്കൽ റിയാക്ഷനാണ്, ആ കെമിക്കൽ റിയാക്ഷനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മൾ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും കെമിസ്ട്രി. നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ഇത് ശരിയാണ്, ഞാനീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഓൺലി കെമിസ്ട്രി ക്യാൻ ഗീവ് ദ എക്സ്പ്ലനേഷൻ. കെമിസ്ട്രി പറയുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാം, നമുക്ക് നിങ്ങളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കും, നോക്കിക്കോളൂ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ അലാറം കേട്ടിട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അലാറം എന്ന് പറയുന്നത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഈ സൗണ്ട് നിങ്ങളുടെ ചെവിയിലൂടെ അകത്തേക്ക് ചെല്ലും. നമുക്കറിയാം നിങ്ങളുടെ ചെവി ചെവി ചെവിയിൽ എന്താണ് ചെവിക്കുട, അതുപോലെ പിന്നെ പിന്നെ മാലിയസ്, പിന്നെ ഇംഗസ്, പിന്നെ സ്റ്റേപ്പസ്. അത് കഴിഞ്ഞത് എന്താണ് ഈ പറയുന്ന കോക്ലിയയിലെത്തും. ഓക്കെ, അവിടെ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് എഴുതും. ആ ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതെങ്ങനെയാണ് സാർ മനസ്സിലാക്കാം? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ന്യൂറോൺ, ന്യൂറോണിൻ്റെ ന്യൂറോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് ആക്സോണിലൂടെ അവസാന ആക്സോണൈറ്റുകൾ, അത് അടുത്ത ഡെൻഡ്രൈറ്റുകൾ, അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുകളിലേക്ക് ചെല്ലും. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയും. ഇവിടെ നിന്ന് ഒരു അസറ്റൈൽ കോളിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇപ്പുറത്ത് നമ്മുടെ ഡെൻഡ്രൈറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് അസറ്റൈൽ കോളിൻ, അത് കെമിസ്ട്രിയാണ്, അത് കെമിസ്ട്രിയാണ്. അതുപോലെ ബ്രെയിനകത്തുള്ള ഡൊപാമിൻ, ഡൊപാമിൻ്റെ കുറവ് കൊണ്ട് എന്താണ് പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗം ഉണ്ടാവും എന്ന് പഠിച്ചു. അതുപോലെ നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമിനാണ് ഉണ്ടാകുന്നത് ആദ്യം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മിക്ക രാസപ്രവർത്തനങ്ങളും കെമിസ്ട്രിയാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം തന്നെ കെമിസ്ട്രിയാണ്. നിങ്ങൾ ശ്വസിക്കുന്നു, ശ്വസിക്കുമ്പോൾ നിങ്ങൾ ഗ്ലൂക്കോസ് സോറി ഓക്സിജൻ ഓക്സിജൻ നിങ്ങളെ ഹീമോഗ്ലോബിനുമായിട്ട് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. നിങ്ങളൊന്ന് ഊതി നോക്കിയേ, ഒരു ഒരല്പം ചൂടുണ്ടാവും അല്ലേ. അതായത് റിയാക്ഷൻ്റെ ഫലം ഉണ്ടായതാണ്. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ, അതായത് ശ്വസനം, അത് കെമിസ്ട്രിയാണ്. നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മിക്ക പ്രവർത്തനങ്ങളും കെമിസ്ട്രിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനകത്തൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. നമുക്ക് വഴിയെ പഠിക്കാം. സോ ഇവിടെ നമ്മൾ പഠിച്ചത് സൗണ്ട്, വെൻ യു ഹിയർ ദ സൗണ്ട് എ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ്, ഇമ്പൾസസ് ആർ ജനറേറ്റഡ്, യു നോ ഇറ്റ് ഫ്രം ബയോളജി. ഓക്കെ, ദെൻ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ എന്താ ചെയ്യാം? പോയിട്ട് ബ്രഷ് ചെയ്യും, ചെയ്യൂലേ? എന്ത് ചെയ്യാൻ കാര്യങ്ങൾ സ്കൂളിൽ പോകും. അപ്പോൾ ഇവിടെ ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഫൈബേഴ്സ് ആണ് അല്ലേ. പേസ്റ്റ്, ഇത് പല്ലുതേക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് കെമിസ്ട്രി നൽകിയതാണ്. ഇതില്ലാതെ അവസ്ഥ നോക്കിയാൽ എങ്ങനെ പല്ലുതേക്ക്? ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. പല്ലൊക്കെ തേക്കാൻ പറ്റും, പക്ഷേ ബുദ്ധിമുട്ടല്ലേ.
സോ പേസ്റ്റ് ബ്രഷ് ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താണ് ഇൻക്രീസ് ചെയ്യിച്ചു. അതിനുശേഷം നമ്മളൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കട്ടൻ ചായനകത്ത് പഞ്ചസാരയും അതുപോലെ തന്നെ തേയില ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്താണ് പഞ്ചസാര? C12H22O11 കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്, വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ തേയിലിടുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. നമ്മൾ കുടിക്കുന്നു, കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് പോകും അല്ലേ. വയറിൽ വെച്ച് നടക്കുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷനാണ്, മനസ്സിലായോ? ഇത് നമ്മൾ തിളപ്പിക്കുന്നു, തിളക്കുമ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, ഹീറ്റ് കൊടുക്കുമ്പോഴല്ലേ ഇത് അലിഞ്ഞു ചേരുക അല്ലേ. അപ്പോൾ അത് ഹീറ്റാക്കുക എന്ന് പറയുന്നതും ഒരു കെമിക്കൽ റിയാക്ഷനാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത് കെമിസ്ട്രി ഉപയോഗിച്ചാണ്. ഈ സ്റ്റീൽ നിർമ്മിച്ചിരിക്കുന്നത് കെമിസ്ട്രി ഉപയോഗിച്ചാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഡ്രസ്സ് നിർമ്മിച്ചിരിക്കുന്നത് കെമിസ്ട്രി ഉപയോഗിച്ചാണ്. ഈ കിച്ചണിൽ കാണുന്ന പല മെറ്റീരിയലിൻ്റെയും ഉണ്ടാക്കിയിരിക്കുന്നത് കെമിസ്ട്രിയുടെ നോളജ് ഉപയോഗിച്ചാണ്. സോ ടീ ആൻഡ് ഷുഗർ, ഇപ്പം നമുക്ക് അത്രയും മനസ്സിലാക്കാം. ടീ ആൻഡ് ഷുഗർ, ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഫുഡ്. ഫുഡ് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്? പാചകം ചെയ്ത് അല്ലേ. ആ ഫുഡ് നമ്മൾ എന്താണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അത് അവിടെ വെച്ച് ദഹിക്കണം. സോ ആ ദഹനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത് എന്താണ് കെമിസ്ട്രിയാണ്, മനസ്സിലായോ? ഫുഡ് എങ്ങനെ ഉണ്ടായി സാർ? ഫുഡ് സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടത്തിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ആ ഫോട്ടോസിന്തസിസ് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. സൂര്യനിൽ നിന്നും എന്താണ് സൂര്യപ്രകാശം സ്വീകരിച്ച് കാർബൺ ഡൈഓക്സൈഡ് ഉപയോഗിച്ച് ജലമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ്. അപ്പോൾ അവിടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു, കാർബോഹൈഡ്രേറ്റ് പിന്നെ സ്റ്റാർച്ച് ആയിട്ട് മാറുന്നു അങ്ങനെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിന് ആവശ്യമായ എനർജി നൽകുന്നത് ഈ ഫുഡാണ്. ഫുഡ് ഉണ്ടായത് കെമിക്കൽ റിയാക്ഷനിലൂടെയാണ്. ഈ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെച്ച് അതിൽ നിന്ന് വിറ്റാമിൻസിനൊക്കെ വേർതിരിച്ച് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കെമിസ്ട്രി. അതിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഫുഡ് ആൻഡ് ഡൈജഷൻ. ഫുഡ് ചീത്തയായി പോയാലോ? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടപ്പുണ്ട്. അതിൻ്റെ ചീത്തയായി നമുക്ക് എങ്ങനെ മനസ്സിലാവും? മണത്ത് മനസ്സിലാക്കാം. നിറത്തിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ പുതിയ ഗ്യാസ് പുറത്തേക്ക് വരും. സോ കെമിസ്ട്രി ഇസ് എവരിവെയർ. നിങ്ങൾക്ക് ചുറ്റും കെമിസ്ട്രി ഉണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും കെമിസ്ട്രിയാണ്. ഓക്കെ. സോ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പോയിട്ട് എന്താണ് കൈ കഴുകും, അതിന് ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ കൈ തുടയ്ക്കും. ആ തുണി ഇപ്പോൾ പാത്രങ്ങൾ കഴുകാണ്ടെങ്കിൽ ഇത് വെച്ച് പാത്രം കഴുകും അല്ലേ. ഇപ്പം നിങ്ങളൊന്നും ചെയ്തൊന്നും ഇല്ലാത്തൊരവസ്ഥ, കുളിക്കാൻ സോപ്പില്ല, അല്ലെങ്കിൽ കയ്യുറയില്ല, അല്ലെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് കെമിസ്ട്രി നൽകിയ സംഭാവനയാണ്, മനസ്സിലായോ? സോ ക്ലീനിങ്, നമ്മളിപ്പോൾ കെമിസ്ട്രി നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നു പലപ്പോഴായിട്ട് ക്ലീനിങ്ങിന്. ഓക്കെ. ഇനി എപ്പോഴെങ്കിലും ഒരു കൺമഷിയോ ഒരു പൊട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് പൗഡറെങ്കിലും ഇടാത്തവർ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഈ കോസ്മെറ്റിക്സ്, ഈ പറയുന്ന ക്യൂട്ടസ് ചിലപ്പോൾ നാടകത്തിനെങ്കിലും നമ്മൾ ഇട്ടിട്ടുണ്ടാവും, ചെറിയ പ്രായത്തിൽ ഡാൻസ് കളിക്കാനെങ്കിൽ. ഇതൊക്കെ നമുക്ക് കെമിസ്ട്രി നൽകിയതാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ നിർമ്മിക്കണം. അപ്പോൾ ഏതെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെ കെമിസ്ട്രിയിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതുപോലെ നിങ്ങൾ എന്നിട്ട് സ്കൂളിൽ പോകണം. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഈ കാറിലേക്ക് ഒഴിക്കുന്ന പെട്രോള്, അതിൻ്റെ ബേണിംഗ്, ബേണിംഗ് ഓഫ് പെട്രോൾ ഇസ് എ കെമിസ്ട്രി. ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലൈറ്റിൻ്റെ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ, കാറിൻ്റെ ബോഡി, ഇതൊക്കെ കെമിസ്ട്രിയാണ്, കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, മെറ്റീരിയലാണ്. അതെന്തെല്ലാം, അതായത് നമ്മൾ കടലാസ് ഉപയോഗിച്ചൊരു കാർ ഉണ്ടാക്കും ഇല്ല, അത് കത്തിപ്പോ. അപ്പോൾ കെമിസ്ട്രിക്ക് അറിയാം ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അത് എത്ര ചൂട് അതിനെ സ്വീകരിക്കാൻ പറ്റും, എത്ര തണുപ്പ് അതിനെ സ്വീകരിക്കാൻ പറ്റും, അതിനെന്തെങ്കിലും ചേഞ്ച് വരുമോ, നമുക്ക് കെമിസ്ട്രിക്ക് നന്നായിട്ട് അറിയാം. ആ കെമിസ്ട്രി ഉപയോഗിച്ച്, ആ അറിവ് ഉപയോഗിച്ച് നമ്മൾ ഈ ബോഡി കാറൊക്കെ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈവൻ ഫിസിക്സ് നമുക്ക് ഇതിനകത്ത് ഫിസിക്സിൻ്റെ ലോസ് ഉപയോഗിച്ചാണ് ഇത് പോകുന്നത് എഞ്ചിനൊക്കെ ആണെങ്കിലും ആ എഞ്ചിനിലേക്ക് പെട്രോൾ ഒഴിക്കണ്ടേ, വേണ്ടേ? സോ നിങ്ങൾ അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒത്തിരി പദാർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ പേന, പെൻസില്, ബുക്സ്, നോട്ട്ബുക്ക്, പശ, മഷി, നിറങ്ങൾ, കത്രിക, അങ്ങനെ വേണ്ട പല കാര്യങ്ങൾ, ഈ റൂൾ ചെയ്ത പെൻസിലിനകത്തുള്ള ഗ്രാഫൈറ്റ്, എവ്രിത്തിങ് എല്ലാം കെമിസ്ട്രിയുടെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ നിറങ്ങളൊക്കെ. ക്ലിയർ? ഓക്കെ. ഓൾ യുവർ സറൗണ്ടിങ്സ് മെറ്റീരിയൽസ് ആർ മെയ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കെമിസ്ട്രി. മെഡിസിൻ, ഇപ്പം ഇഫ് യു ആർ എ ബയോളജി സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ മെഡിസിൻ എന്തോരം കൊടുക്കണമെന്ന്, എത്രത്തോളം കൊടുക്കണമെന്നും, ഏതൊക്കെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറാവാൻ പറ്റില്ല. സോ കെമിസ്ട്രി നമ്മുടെ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് മെഡിസിൻ. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് കെമിസ്ട്രി.
നിങ്ങൾ ആലോചിച്ച് നോക്കി, മെഡിസിൻ ഇല്ലാത്തൊരു ലോകം. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ അവശയായ അപ്പച്ചനും അമ്മച്ചിയോ അല്ലെങ്കിൽ അപ്പാപ്പൻ അമ്മമ്മയൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് കഴിക്കുന്നു, മാറുന്നു. ഈ മരുന്നില്ലെങ്കിലോ? അവരൊക്കെ പണ്ടേ എന്താണ് നമ്മളെ വിട്ടു പോയേനെ അല്ലേ? നമുക്ക് തന്നെ ഇപ്പോൾ ഈ വർഷത്തിൽ തന്നെ ഒന്നോ രണ്ടോ തവണ പനിയോ അങ്ങനെ എന്തെങ്കിലും, നമ്മൾ ആകെ അവശതയെ അല്ലേ? അപ്പം നമുക്ക് ഈ മരുന്ന് തരുന്നത് ആരാ? കെമിസ്ട്രിയാണ്. പെട്ടെന്നൊരു വൈറസ് ആക്രമണം അങ്ങനെ എന്തെങ്കിലും വന്ന് ഇവിടെ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചാൽ അതിനൊരു മരുന്ന് കണ്ടെത്തണ്ടേ? അതാര് കണ്ടെത്തി തരും? കെമിസ്ട്രി കണ്ടെത്തി തരും. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ആരാ പറഞ്ഞു തരാ? കെമിസ്ട്രിയാണ് പറഞ്ഞു തരാ. മനസ്സിലായോ? സോ ആസ് എ ബയോളജി സ്റ്റുഡൻസ്, ബയോളജി പഠിക്കണമെങ്കിൽ കെമിസ്ട്രി അറിയണം. അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതാണ് ബയോളജി എന്ന് പറയാറുണ്ട്. അപ്പൊ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കെമിസ്ട്രി പഠിച്ചിരിക്കണം, ഫിസിക്സ് പഠിക്കുന്നവരും കെമിസ്ട്രി പഠിച്ചിരിക്കണം. കാരണം ഫിസിക്സിലെ ഒരു പദാർത്ഥം എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പദാർത്ഥത്തിന്റെ പ്രോപ്പർട്ടീസ് അറിയണം. അതിനെന്ത് വേണം? കെമിസ്ട്രി അറിയണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ കെമിസ്ട്രി ഇസ് ദ സെന്റർ ഓഫ് ഓൾ സയൻസ്. എല്ലാ സയൻസിന്റെയും സെന്റർ ആരാണ്? കെമിസ്ട്രിയാണ്. ഇപ്പൊ ജിയോളജി, നിങ്ങൾ ഭൂമിനെ കുറിച്ച് മനസ്സിലാക്കുക, പിന്നെ കൃഷി ചെയ്യണം. കൃഷി ഇവിടെ അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആൽക്കലി എന്താണ് ആൽക്കലി ഇട്ടത് കുറയ്ക്കണം. അപ്പൊ മണ്ണിന്റെ അസിഡിറ്റി പരിശോധിക്കണം, മണ്ണിന്റെ വളം പരിശോധിക്കണം, അത് വളം ഇടണം, ഈ പിന്നെന്താണ് കീടനാശിനി തളിക്കണം വേണ്ടി വന്നാൽ. ഇതൊക്കെ ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? കീടനാശിനിയും വളവും ഒക്കെ കെമിസ്ട്രിയാണ്. മനസ്സിലായോ? പുതിയ പുതിയ എക്യുപ്മെന്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നു, ഇതിൻ്റെയൊക്കെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കണം, ആരാണ് സഹായിക്കുന്നത്? കെമിസ്ട്രിയാണ്. മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നെ മെഷർ ചെയ്തു, ഇപ്പോൾ ഒരു ഒരു ലിറ്റർ വെള്ളം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു ലിറ്റർ, ഒരു ഒരു ഒന്ന് ലിറ്റർ, രണ്ട് ലിറ്റർ എന്ന് നമ്മൾ പറയുന്ന കണക്കുണ്ടല്ലോ, ആ കണക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഒരു ചീപ്പസ്റ്റ് സബ്ജക്റ്റ് ആണ്. കാരണം മീൻസ് നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ല. ചീപ്പസ്റ്റ് എന്ന് സാർ ഉദ്ദേശിച്ചത് മോശം എന്നല്ല, എക്സ്പെൻസ് കുറവാണ്. പക്ഷേ കെമിസ്ട്രി ഫിസിക്സും പഠിക്കുന്ന പോലെയല്ല, എക്സ്പെൻസ് ഇല്ല. നിങ്ങൾക്ക് ഒരു പെൻസിലും ബുദ്ധിയുമുണ്ട്, അറിയുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ചെയ്യാം. പക്ഷേ മാത്തമാറ്റിക്സ് എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ഇതിൻ്റെ ലിറ്റർ അറിയണം, അല്ലാണ്ട് മാത്തമാറ്റിക്സ് അറിയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ എത്രയാണ് എമൗണ്ട് വേണ്ടത്, എത്രയാണ്, ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ഒരു പെര പണിയാൻ പോകുന്നു, അപ്പോൾ അതിനകത്ത് സിമെൻറ്റ് മണൽ എത്രയോളം ചേർക്കണം, ഈ അളവൊക്കെ മാത്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ മെഷർമെൻറ്റ്, ലെങ്ത് ഒക്കെ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ സിമെൻറ്റിൻ്റെ നിർമ്മാണം, അതൊക്കെ കെമിസ്ട്രിയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ബിൽഡിംഗ് ബ്ലോക്കുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സൊ കെമിസ്ട്രി ദ സെൻറ്റർ ഓഫ് ഓൾ സയൻസ്. എല്ലാ സയൻസിലെയും സെൻറ്റർ ആണ് ഇത് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കി, വിമാനം ഉണ്ടാക്കി ഒക്കെ ശരി, പക്ഷേ അതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്, എഞ്ചിനിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ, അത് കെമിസ്ട്രിയാണ്. അതിൻ്റെ ബോഡി, എഞ്ചിൻ്റെ ബോഡി, ആ മെറ്റീരിയൽ ഉണ്ടാക്കിയത്, അത് കെമിസ്ട്രിയാണ്. റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ താഴെ കത്തുന്നത്, അത് കെമിസ്ട്രിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ സയൻസിലും കെമിസ്ട്രി ഉണ്ട്. മനസ്സിലായോ? ബയോളജി എടുക്കുകയാണെങ്കിൽ ബയോളജിയിൽ ഒരു ഹ്യൂമനിൽ നടക്കുന്ന എല്ലാ റിയാക്ഷൻസും കെമിസ്ട്രിയാണ്. ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നു, അപ്പോൾ അത് ആരാണ് ചെയ്തത്, അവിടെ എന്തെല്ലാം ഉപയോഗിച്ച് ഫോറൻസിക് റിസർച്ച് നമ്മൾ നടത്തണം, അത് കെമിസ്ട്രിയാണ്. മനസ്സിലായോ? അപ്പോൾ കെമിസ്ട്രി ഈസ് ദ സെൻറ്റർ ഓഫ് ഓൾ സയൻസസ് എന്ന് പറയും. ഓക്കെ, ദെൻ വാട്ട് ഇസ് കെമിസ്ട്രി? ഇറ്റ്സ് വെരി സിമ്പിൾ, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മാറ്റർ. വാട്ട് ഇസ് മാറ്റർ? ഓൾ ലിവിംഗ് തിങ്സ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് അറൌണ്ട് യു, നിങ്ങളുടെ ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്ത എല്ലാം മാറ്റർ ആണ്. ബട്ട് ദറ്റ് ഇസ് നോട്ട് ദ ഡെഫിനിഷൻ ഓഫ് മാറ്റർ. ഓക്കെ, കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ. നിങ്ങളുടെ ചുറ്റുമുള്ള മാറ്ററിനെ കുറിച്ച് പഠിക്കുന്നതാണ് കെമിസ്ട്രി. വാട്ട് ഇസ് എ മാറ്റർ? അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ വരും അല്ലേ, മാറ്റർ എന്താണ്? മാറ്റർ എന്താണെന്ന് ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. പക്ഷേ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, മാറ്റർ എന്താണെന്നറിയാം, അത്ര തന്നെ. ചിലർക്ക് അറിയാം, ചിലർ പറയും സാർ മാറ്റർ എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപൈ സ്പേസ്. യെസ്, ദറ്റ്സ് റൈറ്റ്. മാറ്റർ ഇസ് എവറിത്തിങ് അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാം എന്താണ് മാറ്റർ. ഈവൻ യു ആർ എ മാറ്റർ, നിങ്ങൾ തന്നെ ഒരു മാറ്ററാണ്, ഒരു സംഭവമാണ്, പദാർത്ഥമാണ്. ഓക്കെ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ ഓൾ കമ്പോസ്ഡ് ഓഫ് മാറ്റർ. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസും വെച്ചിട്ടാണ്. മാറ്റർ ഇസ് എനിത്തിങ് ദറ്റ് ഹാസ് മാസ് ആൻഡ് ടേക്സ് അപ്പ് സ്പേസ്. മാറ്റർ ഇസ് എനിത്തിങ് ദറ്റ് ഹാസ് മാസ് ആൻഡ് ടേക്സ് അപ്പ് സ്പേസ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തും മാറ്ററാണ്. മാറ്റർ ത്രീ സ്റ്റേറ്റ്സ് ഉണ്ട്, ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മെയിൻലി, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ദർ ആർ സെവൻ സ്റ്റേറ്റ്സ് ഓൾറെഡി നമ്മൾ ഉണ്ട്, നമുക്ക് നിലവിലുണ്ട്, പ്ലാസ്മ അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് നിലവിൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പൊതുവെ കാണപ്പെടുന്ന മൂന്ന് സ്റ്റേറ്റ് ആണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. സോളിഡ് ഉദാഹരണം പറയുന്നത് ഹാറ്റ്, നിങ്ങളുടെ തൊപ്പി, പെൻസിൽ, പിന്നെന്താണ് സ്കേറ്റ് ബോർഡ്, നിങ്ങൾ ഓടിക്കൊണ്ട് പോകുന്ന ബോർഡ്, സ്നോ, ടേബിൾ, ബൈസൈക്കിൾ, ആപ്പിൾ, കമ്പ്യൂട്ടർ, ഇതൊക്കെ എന്താണ് സോളിഡ് ആണ്. ദെൻ ലിക്വിഡ്സ്, ലിക്വിഡ്സിൽ വാട്ടർ, മിൽക്ക്, ഡ്രിങ്ക്, ഹോട്ട് ചോക്ലേറ്റ്, റെയിൻ, സൂപ്പ്, ജ്യൂസ്,
അങ്ങനെയുള്ളതൊക്കെ. ഇനി നമ്മൾ ഗ്യാസസ് പറയുകയാണെങ്കിൽ എയർ വിൻഡ് ഫ്രം യുവർ ഫാൻ, വിൻഡ്, ഹോട്ട് എയർ ബലൂൺ, സ്റ്റീം, തേപ്പോട്ടി നിങ്ങൾ ശരിക്കും ചൂടാക്കിയിട്ട് നിങ്ങളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു എന്താണ് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ സ്റ്റീം, ഫോഗ്, വിൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ മുഖത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആവി കൊള്ളൂല്ലേ, അപ്പോൾ ആവി എന്താണ്, ഗ്യാസ് സ്റ്റേറ്റ് ആണ്. സോ മാറ്റർ എക്സിസ്റ്റ് ഇൻ മെയിൻലി ത്രീ സ്റ്റേറ്റ്സ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. ഞാനിപ്പോൾ ഒരു കടലാസ് എടുത്ത് കത്തിച്ചു. കത്തിച്ചു കഴിഞ്ഞാൽ കരിയാവുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ കരി എന്താണ്, കാർബണാണ് അല്ലേ. അപ്പോൾ കെമിസ്ട്രി കത്തിക്കുന്നതിന് മുന്നേ പറയും കത്തിക്കരുത്, കത്തിച്ച കരിയാവുന്നു. ഇതുപോലെ ഒരു രാസപ്രവർത്തനം നടക്കുന്നതിന് മുന്നേ അതിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് പറയാനായിട്ട് കെമിസ്ട്രിക്ക് സാധിക്കും. കാരണം കെമിസ്ട്രി എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കെമിസ്ട്രി പറഞ്ഞു കൊടുക്കും ഫിസിക്സിനോട് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, മനസ്സിലായോ. കെമിസ്ട്രി പറഞ്ഞു കൊടുക്കും ബയോളജിനോട് ഇന്ന പദാർത്ഥം ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാവും, മനസ്സിലായോ. അപ്പോൾ ബയോളജിക്കലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഡിസിനും, ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻസും ഒക്കെ കെമിസ്ട്രീനെ ബേസ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച്, പ്രഷർ അനുസരിച്ച് ഒക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ, അതനുസരിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ കടലടിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ഡ്രസ്സ് ധരിച്ചിട്ടാണ് പോകുന്നത്, മനസ്സിലായോ. സോ ഇൻ ദിസ് എക്സാമ്പിൾ പേപ്പർ ചേഞ്ച് ഇൻ ടു സം അതർ സബ്സ്റ്റൻസ്. സോ കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് ചേഞ്ച് ഓഫ് മാറ്റർ. മാറ്ററിനുണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്, കെമിസ്ട്രി. ഓക്കെ, കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ, ബട്ട് നോട്ട് ഓൺലി മാറ്റർ ബട്ട് ആൾസോ ദ ചേഞ്ച് ഓഫ് മാറ്റർ. മാറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യും, നമ്മളെല്ലാം നടന്നിട്ടല്ല പഠിക്കുന്നത്. നമുക്ക് കെമിസ്ട്രി കൊണ്ട് വളരെ ഉപകാരമുണ്ട്. ഇപ്പോൾ കാർബൺ ഡൈഓക്സൈഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആഗോളതാപനം വരികയും ഇവിടെ മഞ്ഞുരുകയും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും നശിച്ചു പോവുകയും ചെയ്യുമെന്ന് കെമിസ്ട്രി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ കെമിസ്ട്രി ചില ഡ്യൂട്ടി കിട്ടി, അതും കൊണ്ട് ഇത്ര ദൂഷ്യഫലങ്ങളുണ്ട്, അതുകൊണ്ട് കെമിസ്ട്രി അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ കെമിസ്ട്രി ഉണ്ടാക്കി തന്നെ കെമിസ്ട്രി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പൊല്യൂഷൻസ് ഉണ്ടാവും, അതിന് മറുപടിയായിട്ട് അതിനെ എതിരിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കെമിസ്ട്രി നമുക്ക് ഉണ്ടാക്കി തരുന്നുമുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ കെമിസ്ട്രിക്ക് അറിയാൻ പറ്റും ചേഞ്ച് എന്താണ്, നമ്മുടെ ലോകം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മരുന്ന് കഴിച്ചാൽ എന്താണ് ചേഞ്ച് ഉണ്ടാവുക, ഈ മരുന്ന് കഴിച്ചാൽ എന്താ ചെയ്യുക, കെമിസ്ട്രിക്ക് ഓൾറെഡി അറിയാം. ആ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, അല്ലെ, ആ കെമിസ്ട്രി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻ നിർമ്മിക്കുന്നത്. പല ചേഞ്ചസിനും ഓൾറെഡി നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഒരു പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് പറ്റും, നമുക്കതിനെതിരെ ഒരു എന്താ പറയുക മുൻകരുതൽ എടുക്കാനായിട്ട് സാധിക്കും. സോ കെമിസ്ട്രി ഇറ്റ്സ് സ്റ്റഡി ഓഫ് ചേഞ്ച് ഓഫ് മാറ്റർ. ലിക്വിഡ് സോളിഡ് ആവുന്നു, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ആവുന്നു, അങ്ങനെ പലതുണ്ട്. അതൊക്കെ ചേഞ്ചസ് ആണ്. ആ ചേഞ്ചസിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്, കെമിസ്ട്രി. ഇപ്പോൾ ഫിസിക്സ് നമ്മൾ പുറത്ത് പോയിട്ട് സണ്ണിനെ കുറിച്ചും മൂണിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും, മൂണിൽ ചെന്നിട്ട് നമ്മളൊരു കഷ്ണം ഒരു കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വന്നു, അവിടെ വെള്ളമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ കെമിസ്ട്രിയുടെ സഹായം വേണം. അല്ലെങ്കിൽ അത് എന്ത് മെറ്റീരിയലാണ് അവിടെ ഉള്ളത്, കെമിസ്ട്രിയുടെ സഹായം വേണം. സോ കെമിസ്ട്രി ഇല്ലാതെ ഫിസിക്സ് ഇല്ല എന്ന് വേണമെങ്കിൽ എന്താണ് നമുക്ക് പറയാം. ഓക്കെ, സോ ഇപ്പോൾ ഫിസിക്സ് ഒരു, നമ്മൾ ഫിസിക്സ് പഠിച്ച കുട്ടികൾക്ക് അറിയാം, ഫിസിക്സിൽ നമ്മൾ പറയുന്ന ഒരു റിയാക്ഷനാണ് ഈ റോക്കറ്റിൻ്റെ ന്യൂട്രൺ ലോ ഒക്കെ ഉപയോഗിച്ച്. ഇവിടെ കുറേ പുകയും കുറേ തീയൊക്കെ കണ്ടോ, അതൊക്കെ എന്തുവാ, കെമിസ്ട്രിയാ. ഇതിൻ്റെ ഈ എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെ മെറ്റീരിയൽ, അതൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കെമിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. സോ കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് ചേഞ്ച് ഓഫ് മാറ്റർ. ഈ മാറ്ററിന് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക, ഇത് മുകളിൽ ചെല്ലുമ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക, അവിടുത്തെ പ്രഷറും അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച് ഇതിനകത്ത് എന്ത് മാറ്റമാണ് വരിക, ഇതൊക്കെ പറഞ്ഞുതരാൻ ആർക്ക് പറ്റും, കെമിസ്ട്രിക്ക് പറ്റും സർ. സോ കെമിസ്ട്രി ഇസ് എ സ്റ്റഡി ഓഫ് ചേഞ്ച് ഓഫ് മാറ്റർ. ദെൻ വാട്ട് ഇസ് കെമിസ്ട്രി? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ കോമ്പോസിഷൻ, ദാറ്റ് ഈസ് മേക്കപ്പ് ഓഫ് മാറ്റർ. ഒരു മാറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തെല്ലാം ചേർന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആറ്റങ്ങൾ, മോളിക്യൂൾസ്, എലമെന്റ്സ്, ഏതെല്ലാം എലമെന്റ്സ്, എന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതിനെ കുറിച്ചൊക്കെയാണ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ദ ചേഞ്ചസ് ദാറ്റ് മാറ്റർ അണ്ടർഗോസ്, അങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ആ മാറ്ററിൽ എന്ത് ചേഞ്ചസ് വരും, എന്തൊക്കെ ചേഞ്ചസ് വരും എന്നും കൂടി പഠിക്കുന്നതാണ് എന്ത്, കെമിസ്ട്രി. ദിസ് ഇസ് ദ മീനിങ് ഓഫ് കെമിസ്ട്രി, ദ സ്റ്റഡി ഓഫ് ദ കോമ്പോസിഷൻ ഓർ മേക്കപ്പ് ഓഫ് മാറ്റർ, ദ ചേഞ്ചസ് ദാറ്റ് മാറ്റർ അണ്ടർഗോസ്. ദിസ് ഇസ് കെമിസ്ട്രി. ഓക്കെ, ദ ഫൈവ് ട്രഡീഷണൽ ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി. ഫസ്റ്റ് വൺ, ഇൻഓർഗാനിക് കെമിസ്ട്രി. അതാണ് നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നത്. അതിനകത്ത് കാർബൺ ഇല്ലാത്ത കോമ്പൗണ്ടുകളാണ് ഇൻഓർഗാനിക്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഞാൻ പറഞ്ഞില്ലേ, ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ബയോളജി അറിയാം. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാതെ ബയോളജിയിൽ ഒന്നും എങ്ങത്തില്ല. ഓർഗാനിക് കെമിസ്ട്രിയാണ് കംപ്ലീറ്റ് ബയോളജി എന്ന് പറയുന്നത് തന്നെ, ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദെൻ അനലിറ്റിക്കൽ കെമിസ്ട്രി, ദെൻ ഫിസിക്കൽ കെമിസ്ട്രി, ദെൻ ബയോ കെമിസ്ട്രി. സോ ദീസ് ആർ ദ ഫൈവ് മേജർ ട്രഡീഷണൽ ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി. നമുക്ക് എന്താണെന്ന് നോക്കാമോ. ഫസ്റ്റ്, ഇൻഓർഗാനിക് കെമിസ്ട്രി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കെമിക്കൽസ് ദ ഡു നോട്ട് കണ്ടെയ്ൻ കാർബൺ.
കാർബൺ ഇല്ലാത്ത കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ NH3, HCl, NaOH, NaCl, സോഡിയം ക്ലോറൈഡ്, ഉപ്പ്, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ കാർബൺ ഇല്ല. ഇതാണ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എത്തിയപ്പോഴാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചത്. ഓർഗാനിക് കെമിസ്ട്രി, ദ സ്റ്റഡി ഓഫ് കെമിക്കൽസ് ദാറ്റ് കണ്ടെയ്ൻ കാർബൺ മീൻസ് ലിവിങ് തിങ്സ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫോസിൽ കണ്ടെത്തി, അത് എത്ര കൊല്ലം മുന്നേ ജീവിച്ചിരുന്നതാണ് എന്നറിയാനായിട്ട് നമ്മൾ കാർബൺ ഡേറ്റിംഗ് നടത്തും. കെമിസ്ട്രിയുടെ ആവശ്യം വേണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഫോസിലുകളോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എർത്തിൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലും അതിൻ്റെ എത്ര കൊല്ലം മുന്നേ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ എന്തെല്ലാം ചേർന്ന് അത് ഉണ്ടായിരിക്കുന്നത് അത് നോക്കി നമുക്ക് കണ്ടെത്തണം. കെമിസ്ട്രിയുടെ സഹായം വേണം. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു വളർച്ചയാണ് ഫോറൻസിക് റിസർച്ചൊക്കെ. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഒക്കെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ച് DNA മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുന്നു. സോ അത്രയും വലിയൊരു വളർച്ചയാണ് കെമിസ്ട്രിക്ക് ഉണ്ടായിട്ടുള്ളത്. കെമിസ്ട്രി ഇല്ലാതെ ബയോളജി പഠിക്കാൻ സാധിക്കില്ല, കെമിസ്ട്രി ഇല്ലാതെ ഫിസിക്സിന് വളർച്ചയില്ല. സോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കും വളർച്ചയില്ല, മനസ്സിലായോ? ദെൻ അനലിറ്റിക്കൽ കെമിസ്ട്രി, ഇത് നിങ്ങൾ ചെയ്ത് കാണും. നിങ്ങളിപ്പോൾ മാസ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ നടത്തി കഴിയുമ്പോൾ എത്ര ഗ്രാം വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്നു, അതിനകത്ത് 2:1 ഇഡ്ഡലിയും അരിയും 2:1 അനുപാതത്തിലാണ് ചേർക്കേണ്ടത് അല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മച്ചി കറി വയ്ക്കുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, മുളകുപൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതൊക്കെ നിശ്ചിത അനുപാതത്തിൽ ചേർക്കുമ്പോഴാണ് അതിനകത്തൊരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് കെമിസ്ട്രി. കെമിസ്ട്രിയിൽ 118 എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതിൻ്റെ കണ്ടീഷൻസ്, അത് എത്ര എമൗണ്ട് എടുക്കണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു കെമിസ്ട്രിയിൽ തന്നെ നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ, റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ അത്തരം പഠനം അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയും. ഇറ്റ് കോമ്പോസിഷൻ ഓഫ് മാറ്റർ മെഷറബിൾ ഐഡൻറ്റിഫൈസ് കോമ്പൗണ്ട്സ് ഓർ കോമ്പോണൻസ്. കോമ്പോസിഷൻ ഓഫ് മാറ്റർ, പദാർത്ഥം എന്തെല്ലാം ചേർന്നാണ് ഉണ്ടായത്, എങ്ങനെയത് മെഷർ ചെയ്യണം, ആ കോമ്പൗണ്ടിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ എന്താണ് അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. ദെൻ ഫിസിക്കൽ കെമിസ്ട്രി, കെമിസ്ട്രി ഫിസിക്സിൽ എങ്ങനെയാണ്, ഫിസിക്സും കെമിസ്ട്രിയും തമ്മിൽ റിലേഷൻ, അതാണ് ഫിസിക്കൽ കെമിസ്ട്രി. ദ സ്റ്റഡി ഓഫ് മെക്കാനിസം, മെക്കാനിസം എന്ന് പറയുമ്പോൾ മോഷൻ നമുക്ക് എടുക്കാം. അതായത് ഇപ്പോൾ ഒരു കാർ മൂവ് ചെയ്യുന്നു, അപ്പോൾ കാർ മൂവ് ചെയ്യുമ്പോൾ എത്ര ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടാവും, കാർ തകർന്നു പോവുമോ, അതിന് എക്സ്പ്ലോഷൻ എങ്ങനെയായിരിക്കും, കാറിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കറിയാനുണ്ട് ഫിസിക്സിലെ. അതുപോലെ കെമിസ്ട്രിയിൽ കാറിൻ്റെ ബോഡി എങ്ങനെയായിരിക്കണം, എത്രത്തോളം ഫോഴ്സ് എക്സെറ്റ് ചെയ്യുമ്പോൾ പൊട്ടാത്ത ഗ്ലാസ് ആയിരിക്കണം, അതിൻ്റെ എൻജിൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ നടക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെക്കാനിസത്തിലുണ്ട്. ദ റേറ്റ്, സ്പീഡ്, റിയാക്ഷൻ്റെ സ്പീഡ് എന്താണ്, എനർജി ട്രാൻസ്ഫർ, എനർജിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും, സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു എലമെൻറ്റ്സ്, സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ചേഞ്ചസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി, മാറ്ററും എനർജിയും തമ്മിലുള്ള ബന്ധം. നമ്മൾ പറഞ്ഞു കെമിസ്ട്രിയിൽ ആറ്റം എലമെൻറ്റ് അവിടെയൊക്കെ നിൽക്കുമ്പോൾ ആറ്റത്തിനുള്ളിലേക്ക് കയറിച്ചെന്ന് പ്രോട്ടോൺസിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചെന്ന് ക്വാറംസിൻ്റെ ഉള്ളിലേക്ക് തൗസൻഡ്സ് ഓഫ് പാർട്ടിക്കിൾസ്, ഇത്രയും ഡീപ്പായിട്ട് ഫിസിക്സ് പോകുന്നുണ്ട്. അപ്പോൾ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ സെൻട്രൽ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷനുണ്ട്, ചെറിയൊരു തർക്കമുണ്ട്. എങ്കിലും കെമിസ്ട്രി ആണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കെമിസ്ട്രി ഇല്ലാതെ മറ്റുള്ളതൊന്നും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്, മനസ്സിലായോ? കെമിസ്ട്രി അതിൻ്റെ ഓണായിട്ട് നിൽക്കുന്നത് കൊണ്ട് കെമിസ്ട്രി ഇസ് ദ സെൻട്രൽ സയൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഫിസിക്സ് നമുക്ക് തീർച്ചയായിട്ടും വേണം. ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഫിസിക്സ് ഗൽ വേഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായി കാണും. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഫിസിക്സിൻ്റെ നമ്മുടെ ഈ വീഡിയോ സീരീസിൽ തന്നെ ഫിസിക്കൽ വേർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിസിക്സിൻ്റെ സ്കോപ്പും എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ യൂണിഫിക്കേഷനൊക്കെ നിങ്ങൾ കാണുക. ഓക്കെ, സോ ഫിസിക്കൽ കെമിസ്ട്രി ക്ലിയർ. ദ ഫിസിക്സ് ഓഫ് കെമിസ്ട്രി, അതായത് കെമിസ്ട്രിയും ഫിസിക്സ് തമ്മിൽ ചില സ്ഥലങ്ങളിൽ ഒരുമിച്ച് വരും, അത് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നു, പഠിക്കുന്നു, അതാണ് ഫിസിക്കൽ കെമിസ്ട്രി. ദെൻ ബയോ കെമിസ്ട്രി, ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ബയോ കെമിസ്ട്രി? ദ സ്റ്റഡി ഓഫ് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓർഗാനിസംസ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഞാൻ പറയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ പറഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഡൈജഷൻ, ശ്വസനം, നമ്മുടെ ബ്രെയിനിൻ്റെ വർക്കിംഗ്, ഇതെല്ലാം എന്താണ്? കെമിസ്ട്രിയാണ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് മാറ്റർ ഫൗണ്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ സെൽസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ കോശങ്ങളിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഭക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ മണം വരും, അതൊരു ചേഞ്ചസ് ആണ്. നിറം മാറും, അതൊരു ചേഞ്ചസ് ആണ്. ഇപ്പോൾ ആണി നിറം മാറും, അതൊരു ചേഞ്ചസ് ആണ്. അപ്പോൾ ഈ മണം, നിറം, രുചി, കളർ, ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ തരം ഗ്യാസുകൾ വരുമ്പോൾ അല്ലേ, ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, അയാളുടെ ബോഡി ആരും എടുത്തിട്ടില്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് നല്ല മണം വരും അല്ലേ. സോ ദാറ്റ് ഇസ് എ കെമിക്കൽ ചേഞ്ച്, അത് നടക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്.
അതുപോലെ നിങ്ങളുടെ ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഴുത്തിട്ടുണ്ടെങ്കിൽ മണം വരും തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, പഴുക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ സെല്ലുകളിൽ നടക്കുന്ന ആ കെമിക്കൽ ചേഞ്ചസ് അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ബയോ കെമിസ്ട്രി. ബയോ കെമിസ്ട്രിയുടെ വികസനമാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? ശരിക്കും ബയോളജി അല്ല നമ്മൾ പഠിക്കുന്നത്, ബയോ കെമിസ്ട്രിയാണ്. ഓക്കെ, ക്യാൻ യു ഡിഫൈൻ കെമിസ്ട്രി? യെസ്, റോൾഡ് ഹോഫ്മാൻ ഇസ് എൻ അമേരിക്കൻ തിയററ്റിക്കൽ കെമിസ്ട്രി ഹു വോൺ ദ നോബൽ പ്രൈസ് ഇൻ 1981 ഇൻ കെമിസ്ട്രി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ഇദ്ദേഹത്തിൻ്റെ കോട്ടിംഗ് ആണ് ആദ്യം തന്നെ കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാറ്ററിനെ കുറിച്ചും അതിൻ്റെ ചേഞ്ചസിനെ കുറിച്ചും പഠിക്കുന്നതാണ്. ഈ 118 എലമെൻ്റ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാണുന്നത് മാത്രമല്ല കെമിസ്ട്രി. അതായത് നിങ്ങളുടെ അടുക്കളയിൽ കുറേ മുളകുപൊടി മഞ്ഞൾപ്പൊടി കിരിപ്പുണ്ട്. അത് അതെന്ന് വിചാരിച്ചു അതൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് അറിയാം, മുളകുപൊടി കരിവാണ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അറിയാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കെമിസ്ട്രി അറിയണമെന്നില്ല. അത് തമ്മിൽ ചേർത്ത് നമ്മൾ വിവിധ കറികൾ ഉണ്ടാക്കും, ആ കറികൾ ഉണ്ടാക്കാൻ അറിയണം. അപ്പോഴാണ് നിങ്ങളൊരു പാചകക്കാരനാവുന്നത്, അല്ലെങ്കിൽ ഒരു പാചകത്തിലൊരു എക്സ്പെർട്ട് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആവുന്നത്, വേൾഡിന് എന്താണ് ഉപകാരപ്രദമാവുന്നത്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നറിയുന്നതാണ് ആക്ച്വലി എന്ത് കെമിസ്ട്രി എന്ന് പറയുന്നത്, മനസ്സിലാവുന്നുണ്ട്? സോ അക്കോർഡിംഗ് ടു ഹിം, കെമിസ്ട്രി ഈസ് ദ സയൻസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ട്രാൻസ്ഫോർമേഷൻസ്. ദിസ് വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ട്രാൻസ്ഫോർമേഷൻസ് ദാറ്റ് മീൻ ചേഞ്ച്. ദ സയൻസ് ഓഫ് മോളിക്യൂൾസ്, അപ്പോൾ രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണല്ലോ മൂന്നാമത് ഒരാളുണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മോളിക്യൂൾസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി ഇസ് ദ സയൻസ് ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂൾസിൻ്റെ സയൻസ് ആണ് എന്ത് കെമിസ്ട്രി എന്ന് പറയുന്നത്, ആൻഡ് ദയർ ട്രാൻസ്ഫോർമേഷൻ. അവർ പിന്നീട് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ഈസ് ദ സയൻസ് നോട്ട് സോ മച്ച് ഓഫ് ദ 100 എലമെൻറ്റ്സ്. കുറേ എലമെൻറ്റ്സ്, 100 അല്ലെങ്കിൽ 100 കൂടുതൽ എലമെൻറ്റ്സ് പഠിക്കുന്നതല്ല, ബട്ട് ഓഫ് ദ ഇൻഫിനിറ്റ് വെറൈറ്റി ഓഫ് മോളിക്യൂൾസ് ദാറ്റ് മേ ബി ബിൽറ്റ് ഫ്രം ദം. ബട്ട് പിന്നെങ്ങനെയാണ് ഇൻഫിനൈറ്റ് വെറൈറ്റി ഓഫ് മോളിക്യൂൾസ്? ഒരുപാട് വെറൈറ്റി ഓഫ് മോളിക്യൂൾസിനെ കുറിച്ച് പഠിക്കുന്നതാണ് കെമിസ്ട്രി. ഒരു പക്ഷേ അത് ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന 100 എലമെൻറ്റ് അല്ലെങ്കിൽ 118 എലമെൻറ്റ് വെച്ചിട്ടായിരിക്കാം. പക്ഷേ ആ എലമെൻറ്റുകൾ അറിയാവുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കെമിസ്ട്രി അറിയണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ക്ലിയർ? ഹീ സേസ് ദാറ്റ് നോയിങ് വിതൗട്ട് സീയിങ് ഇസ് ദ ഹാർട്ട് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഞാൻ എല്ലാം കണ്ടിട്ട് പഠിക്കും, എനിക്ക് ഇലക്ട്രോൺ കണ്ടാലേ പഠിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കലല്ല, മറിച്ച് നിങ്ങൾ കാണാൻ പറ്റാത്തത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം, അറിയാൻ പറ്റണം. അതാണ് കെമിസ്ട്രി. നമ്മളിപ്പോൾ പരീക്ഷിച്ച് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇതും പ്രവർത്തിച്ച ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവും എന്നറിയാവുന്ന ഒരു കെമിസ്ട്രി ചെയ്യാവുന്ന ഒരാൾ അതനുസരിച്ച് പ്രവർത്തിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കടയിൽ ചെന്നിട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയാണ് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചപ്പോൾ, അപ്പോൾ കഴിഞ്ഞ മാസമാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തീരുന്നത്, നിങ്ങൾ ആ ബിസ്ക്കറ്റ് വാങ്ങിക്കോ? ഇല്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്നും അത് ചീത്തയായിട്ടുണ്ടാവുമെന്നും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നോയിങ് വിത്തൌട്ട് സീയിങ് ഇസ് ദ ഹാർട്ട് ഓഫ് കെമിസ്ട്രി. അപ്പോൾ നിങ്ങളത് തിന്നു നോക്കാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, അത് കെമിസ്ട്രിയാണ്. കിട്ടിയോ? അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി പഠിക്കാനിരിക്കുമ്പോൾ എല്ലാം കണ്ട് മാത്രമേ പഠിക്കൂ എന്ന് നിങ്ങൾ വാശി പിടിക്കാനായിട്ട് പാടില്ല. ഓക്കെ, നോയിങ് വിത്തൌട്ട് സീയിങ് ഇസ് ദ ഹാർട്ട് ഓഫ് കെമിസ്ട്രി. ഓക്കെ, സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി, ഇനി അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് ദ കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് മാറ്റർ. നേരത്തെ നമ്മുടെ കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു, അതെന്തെല്ലാം ചേർന്നുണ്ടായിരിക്കുന്നത്. പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, കത്താൻ സഹായിക്കുന്നതാണ്, കിടത്താൻ സഹായിക്കുന്നതാണോ, എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അങ്ങനെ ഒരുപാട്. ഇൻട്രാക്ഷൻ ഓഫ് മാറ്റർ, ഇത് മറ്റൊരു മാറ്ററുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക. ദാറ്റ് ഇസ് ദ സ്റ്റഡി അണ്ടർ കെമിസ്ട്രി. കെമിസ്റ്റ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ഹൗ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ, എങ്ങനെയാണ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നത്, അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവായിട്ട് മാറുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വളരെയധികം ഇൻട്രസ്റ്റോടെ നോക്കുകയാണ് കെമിസ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് കെമിസ്ട്രി നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കിലൊതുങ്ങാം. നമ്മുടെ ലൈഫിൻ്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്, നമ്മുടെ ലൈഫിൻ്റെ പ്രൊട്ടക്ഷൻ, കെമിസ്ട്രിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്താണ് നമുക്ക് നോക്കാം. നമ്മുടെ കാർബൺ സൈക്കിൾ, അല്ലെങ്കിൽ പല സൈക്കിൾ, നൈട്രജൻ സൈക്കിളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതൊന്നും ശരിക്കും നമ്മുടെ അന്തരീക്ഷത്തെ, എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെതർ പാറ്റേൺസ്, നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കെമിസ്ട്രിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ചില വാതകങ്ങൾ, നമ്മൾ ചില ഇത് മെറ്റീരിയൽസ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ.
ഇത്തരത്തിലെ നമ്മുടെ എൻവയോൺമെന്റിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നൽകുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയുടെ അഡ്വാൻസ്മെന്റ് ആണ് നമുക്ക് ഏതൊക്കെ തരത്തിൽ പ്രിക്കോഷൻസ് എടുക്കണമെന്ന് മുൻകരുതൽ എടുക്കണമെന്ന് നമ്മുടെ തീരുമാനത്തിനെ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ദെൻ ബ്രെയിൻ, നിങ്ങളുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കെമിസ്ട്രിയാണ്. ഓക്കെ, പിന്നെ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബാറ്ററി, ഇപ്പോൾ ലാപ്ടോപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ലാപ്ടോപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, ആ ഫങ്ഷനിങ് ഓഫ് കമ്പ്യൂട്ടർ, അതായത് മെറ്റീരിയൽസ് എല്ലാം കെമിസ്ട്രിയാണ്. സോ ബാറ്ററിയുടെയൊക്കെ ഇൻവെൻഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്, അതിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയിലെ കെമിക്കൽ ഇൻഡസ്ട്രി സിസ്റ്റം മാതിരിയുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, ആൽക്കലീസ്, ആസിഡ്, സാൾട്ട്, ലവണങ്ങൾ, ഡൈസ്, നിറങ്ങൾ, പോളിമറുകൾ, നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ, ഡ്രഗ്സ് എന്ന് വെച്ചാൽ മെഡിസിൻസ്, സോപ്സ്, ഡിറ്റർജൻറ്റ്, മെറ്റൽസ്, ലോഹങ്ങൾ, അലോയിസ് അങ്ങനെ പറയാം. ഇൻഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഇഷ്ടം മാതിരി കെമിക്കൽസ് നിർമ്മിക്കാൻ സാധിച്ചത് കെമിസ്ട്രിയുടെ വളർച്ച കൊണ്ടാണ്. അപ്പോൾ അത്രയും കെമിക്കൽസ് നിർമ്മിക്കുന്നതും അതൊക്കെ നമ്മുടെ ഉപയോഗം ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, ഇൻക്രീസ് ദ ഗ്രോത്ത് ഓഫ് നാഷണൽ എക്കണോമി, അതായത് ഇപ്പോൾ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ ആ പെട്രോളിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കെമിക്കൽ സബ്സ്റ്റൻസ് എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ സാധിക്കും, മനസ്സിലാവുന്നു. ഇപ്പോൾ മരുന്നൊക്കെ നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി എക്കണോമീനെ അത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കെമിസ്ട്രി ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തു പലതരത്തിൽ. നമ്മൾ ഒരുപാട് വയസ്സായി കഴിയുമ്പോൾ നമുക്ക് മരുന്നുകൾ നൽകി നമ്മുടെ ജീവനം നിലനിർത്തി, നമ്മുടെ കുട്ടികളുമായിട്ടൊക്കെ കളിച്ച് ഉല്ലസിച്ച് രസിക്കാം, ഫ്രണ്ട്സുമായിട്ട്, അതുപോലെ തന്നെ ഒത്തിരി, അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു പോയാലോ. അപ്പോൾ കെമിസ്ട്രി നമുക്ക് ഫുഡ് നൽകി, ഹെൽത്ത് നൽകി, നല്ല ഫുഡ് അല്ലേ, ഫുഡ് എങ്ങനെ പ്രിസർവ് ചെയ്യാം, ഇപ്പം അച്ചാറ് നമ്മൾ എന്താണ് ആസിഡിട്ട് സൂക്ഷിച്ച് വെക്കും അല്ലേ, ആസിറ്റിക് ആസിഡ് ചോർക്കുക, ഫുഡ് എങ്ങനെ പ്രിസർവ് ചെയ്യാം, എങ്ങനെ അത് നല്ല രീതിയിൽ കൊണ്ട് നടക്കാം, നമ്മുടെ ഹെൽത്ത് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, അങ്ങനെ ഇമ്പ്രൂവിങ് അവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. വിത്തൗട്ട് കെമിസ്ട്രി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാനേ പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ കെമിസ്ട്രി അഫക്ട്സ് അവർ ലൈഫ്. ഓക്കെ, നത്തിങ് ഇൻ ലൈഫ് ഈസ് ടു ബി ഫിയേർഡ്, ഇറ്റ് ഈസ് ഓൺലി ടു ബി അണ്ടർസ്റ്റുഡ്. ജീവിതത്തിൽ പേടിക്കേണ്ടതായിട്ട് നമുക്കൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രി ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികളുണ്ട് സാറേ കെമിസ്ട്രി മനസ്സിലാവുന്നത് ഭയങ്കര ടഫാണ്, ഒന്നും മനസ്സിലാവില്ല സാറേ, പേടിയാവുന്നു, തോറ്റു പോകുമോ എന്നുള്ള പേടി. പേടിക്കണ്ട, തോറ്റു പോകുന്നു പേടിക്കണ്ട, കാരണം ഇറ്റ് ഈസ് ഓൺലി ടു ബി അണ്ടർസ്റ്റുഡ്. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ പേടി വരുന്നത്. മനസ്സിലാക്കി കഴിയുമ്പോൾ പേടി അങ്ങോട്ട് പോയിക്കോളും. ജീവിതത്തിൽ ഒന്നിനെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, മേരി ക്യൂറി പറഞ്ഞിരിക്കുന്നത്. ആരായിരുന്നു മേരി ക്യൂറി? റിജക്റ്റഡ് ബൈ നോബൽ പ്രൈസ് കമ്മിറ്റി ബിക്കോസ് ഷീ ഈസ് എ വുമൺ. അത് ഈ മേരി ക്യൂറി റേഡിയം കണ്ടുപിടിക്കുമ്പോൾ, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും പിന്നെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്. മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് കൊടുക്കേണ്ടതെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പറ്റില്ല, ഹസ്ബൻഡ് വേണ്ടാന്ന് വെച്ചു. അവസാനം പിന്നീടാണ് അവർക്ക് മേരി ക്യൂറിക്ക് നോബൽ പ്രൈസ് കൊടുക്കുന്നത് ഫോർ ഡിസ്കവറിങ് വാട്ട് റേഡിയോ ആക്ടിവിറ്റി ഇൻ ഫിസിക്സ്. അതായത് അംഗീകരിക്കാൻ തയ്യാറല്ല ആൾക്കാർ, ചിലർ അങ്ങനെയാണല്ലോ, പെൺകുട്ടികൾ അംഗീകരിക്കാൻ തയ്യാറല്ല, പെണ്ണല്ലേ എന്ന് പറയും. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ മേരി ക്യൂറിയുടെ വളരെ ഡെഡിക്കേഷനുള്ള വർക്ക് കൊണ്ടാണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്താനായിട്ട് സാധിച്ചത്. പക്ഷേ അവിടെ നിന്നില്ല, അതാണ് വളരെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും പരാജയപ്പെടുത്തുമ്പോഴും നമ്മളെ വിമർശിക്കുമ്പോഴും ചിലപ്പോൾ ആദ്യം അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു ശാസ്ത്രജ്ഞയ്ക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേരി ക്യൂറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം പിന്നീട് നടത്തി, അങ്ങനെ കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് വാങ്ങിച്ചു. അപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും നോബൽ പ്രൈസ് വാങ്ങിക്കുന്ന ആദ്യത്തെ വുമൺ ആയിട്ട്, ആദ്യത്തെ വ്യക്തിയുമായിട്ട് മേരി ക്യൂറി മാറി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അംഗീകരിക്കാതെ വന്നപ്പോൾ പിന്നീട് ഡെഡിക്കേഷനാണ് രണ്ടാമത് നോബൽ പ്രൈസ് കിട്ടാൻ സഹായിച്ചത്. ഷീ വോൺ നോബൽ പ്രൈസസ് ഇൻ കെമിസ്ട്രി 1911, ആഫ്റ്റർ 8 വർഷങ്ങൾക്ക് ശേഷം 1911 ഹി ഡിസ്കവേർഡ് റേഡിയം ആൻഡ് പൊളോണിയം. പോളണ്ടുകാരിയാണ് നമ്മുടെ മേരി ക്യൂറി, അതുകൊണ്ട് തൻ്റെ രാജ്യത്തുള്ള ബഹുമാനത്വം എല്ലാം പൊളോണിയം എന്ന് പേരിട്ടു, റേഡിയം. നമുക്കറിയാം അന്ന് ക്യാൻസർ ചികിത്സയ്ക്ക് റേഡിയോ ആക്ടിവിറ്റി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മേരി ക്യൂറിയുടെ കണ്ടുപിടുത്തം വളരെ വലിയ ഒരു ചേഞ്ചസ് ആണ് ലോകത്തിലേക്ക് ഉണ്ടാക്കിയത്. പീരിയോഡിക് ടേബിൾ തന്നെ മാറ്റേണ്ടി വന്നു.
അപ്പോൾ റേഡിയവും പൊളോണിയത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ഡിസ്കവറി അതുകൊണ്ട് കെമിസ്ട്രിയിലും ഫിസിക്സിലും നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, സോ മേരി ക്യൂറി എന്നാണ് പേര്. 1867 മുതൽ 1934 വരെയാണ് ജീവിച്ചിരുന്നത്. ദ ഫസ്റ്റ് വുമൺ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് പറ്റില്ല എന്നാരും വിചാരിക്കേണ്ട ആവശ്യമില്ല. നത്തിങ് ഇൻ ലൈഫ് ഈസ് ടു ബി ഫിയേർഡ്, ഇറ്റ് ഈസ് ഓൺലി ടു ബി അണ്ടർസ്റ്റുഡ്. ഒന്നും തന്നെ ജീവിതത്തിൽ നമുക്ക് പേടിക്കാനില്ല, മനസ്സിലാക്കാനേ ഉള്ളൂ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പേടി അങ്ങോട്ട് പോയിക്കോളും. ബി ലെസ് ക്യൂരിയസ് എബൌട്ട് പീപ്പിൾ ആൻഡ് മോർ ക്യൂരിയസ് എബൌട്ട് ഐഡിയാസ്. മറ്റുള്ളവർ നിങ്ങളെങ്ങനെ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അയ്യോ അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങൾ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ച സമയങ്ങളല്ലേ. മോർ ക്യൂരിയസ് എബൌട്ട് ഐഡിയാസ്, നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കും. വെറുതെ മറ്റുള്ളവർ പറയുന്നത്, അവർ പറയുന്നത്, ഇവർ പറയുന്നതും കേട്ട് അത് തിരിച്ച് പറഞ്ഞ് ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാണെന്ന് അവനിങ്ങനെ ചെയ്ത്, ഇതിനൊന്നും നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്, അയാൾക്ക് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അന്ന് നമ്മൾ എന്തിനാണ് ക്യൂരിയസ് ആവണം, അതിൻ്റെ ആവശ്യമില്ല. മോർ ക്യൂരിയസ് എബൌട്ട് ഐഡിയാസ്, മറിച്ച് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ആശയങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്താണ് ക്യൂരിയസ് ആവാനായിട്ടാണ് മേരി ക്യൂറി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് ഫോളോ മീ ഓൺ ഫേസ്ബുക്ക് ടു വാച്ച് മോർ വീഡിയോസ് ആൻഡ് ന്യൂ അപ്ഡേറ്റ്സ്. ഇറ്റ്സ് മീ സണ്ണി തോമസ് സിറ്റി. മൈ ഫേസ്ബുക്ക് ഐ ഡി ഇസ് www.com facebook.com/sunnythomascity. നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരും നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ന്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 2. താങ്ക് യു വൺസ് അഗെയിൻ.